യെസ് നമ്മളിതിൻ്റെ പ്രത്യേക വീഡിയോ ഉണ്ട്, സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മളിതിലെ ഒരു ചലഞ്ചിങ് വീഡിയോസ് നമ്മളിതിൽ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ ചലഞ്ചിങ് വീഡിയോസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ കുറച്ച് പേർക്കെല്ലാം കേട്ടിട്ടുണ്ട് ജോളോ ചിപ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും എരിവ് കൂടിയ ഒരു ചിപ്സാണെന്നാണ് ജോളോ ചിപ്സ് ആണ് പറയപ്പെടുന്നത്. ഒരുപാട് യൂട്യൂബേഴ്സ് അത് വാങ്ങിച്ചിട്ട് ചലഞ്ചസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം ഞാനത് ചിന്തിച്ചത് നമുക്ക് എന്തുകൊണ്ട് വ്യത്യസ്തമായിട്ട് നമുക്കത് ഉണ്ടാക്കി നോക്കിക്കൂടെ, ഉണ്ടാക്കിയിട്ട് ചലഞ്ച് ചെയ്തത് ഞാൻ. അപ്പം നമുക്ക് കിട്ടാവുന്ന ലഭ്യമാവുന്ന എല്ലാ എരിവുള്ള ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് നമ്മൾ ജോളോ ചിപ്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചലഞ്ചിങ് വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇതിൻ്റെ അവസാനം എന്താവുമെന്നൊരു അറിയില്ല, എന്ത് സംഭവിക്കും എങ്ങനെയാണെന്നൊന്നും അറിയില്ല. കാരണം ഇതൊരു ആദ്യമായിട്ടൊരു പരീക്ഷണമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോ കേട്ടു. ഇപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ പപ്പടം. പപ്പടത്തിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലേശം ഉപ്പ്, കുറച്ച് വെള്ളം, പിന്നെ നമ്മുടെ ഉണ്ടമുളക്, ഓക്കെ, പിന്നെ നമ്മുടെ പച്ചമുളക്, പിന്നെ രണ്ട് കാന്താരി മുളക്. അപ്പോൾ എല്ലാ എരിവുള്ള ഐറ്റംസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ കാന്താരി മുളകും പച്ചമുളകും കൂടി നമ്മളൊന്ന് ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്കിൽ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഒരു സ്പൂൺ മുളക് പൊടി തന്നെ എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഒരു സ്പൂണ്. അടുത്തായിട്ട് നമുക്ക് ഒരു നുള്ളി ഉപ്പിടാം ഒരു രുചിക്ക് വേണ്ടിയിട്ട് കഴിക്കുമ്പോൾ. പിന്നെ നമ്മൾ ക്രഷ് ചേർത്ത കാന്താരി മുളകും പച്ചമുളകും കൂടി ചേർത്തുള്ള ആ ഒരു മിക്സ് നമ്മൾ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ലേശം വെള്ളമെടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം വയറ് പുകയാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മീൻ വേയിൽ നമുക്കൊരു പപ്പടം എടുത്തിട്ട് ജസ്റ്റ് ഒരു സ്പൂൺ വെള്ളത്തിനൊന്ന് കുതിർത്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു മിക്സ് അതിനകത്ത് തേച്ച് പിടിപ്പിക്കാൻ ഈസി ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ട് എനിക്ക്. കാരണം എരിവുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. കാന്താരി മുളകുണ്ട്, കുരുമുളകുണ്ട്, പച്ചമുളകുണ്ട്, മുളക് പൊടിയുണ്ട്, ഉണ്ടമുളകുണ്ട്. എല്ലാം നമ്മുടെ നാച്ചുറലായിട്ടുള്ള എരിവുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കഴിക്കും, എന്ത് എങ്ങനെ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചൊക്കെ നല്ല ടെൻഷനുണ്ട്, നല്ല ഭീതിയുണ്ട്. അപ്പോൾ എന്തായാലും ശ്രമിച്ചു നോക്കാം. അപ്പം നമ്മൾ ചെയ്ത മിക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് രണ്ട് സൈഡും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം ജോളോ ചിപ്സിനേക്കാൾ എരിവുള്ള ഐറ്റം എന്ന് പറഞ്ഞിട്ട് നമ്മളൊട്ടും കുറക്കുന്നില്ല. എന്തായാലും കഴിക്കുമ്പോൾ അറിയാം എന്താ സംഭവിക്കാന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പപ്പടം ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാം. അതിനുശേഷം നമുക്ക് തയ്യാറാക്കാം. ആ സമയം കൊണ്ട് ഞാൻ അടുത്തുള്ള കടയിൽ പോയിട്ട് നല്ല ഐസ്ക്രീമോ സ്പ്രൈറ്റോ ഒക്കെ വാങ്ങിയിട്ട് വരാം. രക്ഷയ്ക്ക് എന്തെങ്കിലും വേണ്ടേ. ഇനി നമുക്ക് നമ്മുടെ ജോളോ ചിപ്സ്, ഹോം മെയ്ഡ് ജോളോ ചിപ്സ് നമുക്ക് തയ്യാറാക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ ഐറ്റം പൊരിച്ചെടുക്കാം. നമ്മുടെ വൈഫ് തന്നെയാണ് നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എനിക്കൊരു പണി തരാൻ കിട്ടിയ ചാൻസ് അവൾ മാക്സിമം മുതലാക്കാണ്. കാരണം ഈ ചാലഞ്ചിൽ അവളില്ലാത്തതുകൊണ്ട് ഷീ ഈസ് വെരി ഹാപ്പി. അപ്പം എന്തായാലും ആ ഒരു മുളകിൻ്റെ കുത്തലൊക്കെ ശരിക്കും നമുക്കറിയുന്നുണ്ട്, നന്നായിട്ടൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും കഴിക്കുമ്പോൾ അറിയാം എന്താണെന്നുള്ളത്. കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ നമ്മൾ സംഗതി റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്താം. യെസ്, നമ്മുടെ ജോളോ ചിപ്സ് ഇവിടെ റെഡിയായിട്ടുണ്ട്. സംഭവം അത്ര ക്രിസ്പി ഒന്നല്ല, ചിപ്സിൻ്റെ പോലെ ക്രിസ്പി ഒന്നല്ല. ആദ്യം പറയാം, കാരണം പപ്പടത്തിലായതൊന്നറിയില്ല. ക്രിസ്പി ആണെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ക്രിസ്പി ആയിട്ടില്ല. മേബി ആ മുളകിൻ്റെയും ഇതിൻ്റെയൊക്കെ കണ്ടൻ്റ് കൂടുതലായതുകൊണ്ടാണെന്ന് അറിയില്ല. ക്രിസ്പി അത്ര ക്രിസ്പി ആയിട്ടില്ല, കുഴപ്പമില്ല. അപ്പം ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പം അരമലക്ഷേത്രം ഞാൻ ഐസ്ക്രീമും ഇതുപോലെ ഞാൻ വാങ്ങിച്ച സ്പ്രൈറ്റിൻ്റെ ബോട്ടിൽ വെള്ളം പിന്നെ പഞ്ചസാര എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് സംഭവിക്കാം, ഓക്കെ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയില്ല. അപ്പം പ്രിക്കോഷൻസൊക്കെ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കഴിക്കാൻ പോവാണ്. കാർ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി.
ചുമത്തി തിന്നിട്ട് ഇതല്ല കഴിക്കല്ല. എനിക്കത്ര ഇല്ല, എരിവൊന്നും ഫീൽ ചെയ്യുന്നില്ല. എരിവുണ്ട് പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എരിവൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്തൊക്കെ കാന്തായമുളക്, പച്ചമുളക്, ഉണ്ടമുളക്, മുളക് പൊടി, കാശ്മീരി മുളക് എല്ലോട്ടെ എരിവുണ്ട്. പക്ഷെ നമ്മള് സാധാരണ കറിയിലൊക്കെ ഇച്ചിരി എരിവ് കുടിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാവില്ല, ആ ഒരു ഫീലിംഗ് മാത്രമേ എനിക്ക് തോന്നൂ, വേറെ വലിയൊരു എരിവൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്നാലും ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്, ചിലപ്പം ഇനി മേ ബി കുറച്ച് സമയം കഴിഞ്ഞതായിരിക്കും ആ എഫക്ട് വരുമെന്ന് അറിയില്ല. നിനക്ക് കഴിച്ച പറയാനാണോ അറിയില്ല. മലയാള അക്ഷരം പഠിക്കുന്നതാ. ഇതിന് അത്ര വലിയൊരു എരിവൊന്നും ഫീൽ ചെയ്യുന്നില്ല. എല്ലാ എരിവുള്ള ഐറ്റംസ് നമ്മൾ ഞാൻ ചേർത്തില്ല, വലിയൊരിവൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ മറ്റുള്ള ഐറ്റംസിന്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഈ ഐസ്ക്രീമും സ്പ്രൈറ്റും പഞ്ചസാരയൊക്കെ എടുത്ത് വെച്ചത്, അത്ര പ്രശ്നം ഉണ്ടാവുന്ന ചോദിച്ചിട്ട്. പക്ഷെ കാര്യമായിട്ടുള്ളൊരു എരിവൊന്നും ഫീൽ ചെയ്തില്ല. അപ്പൊ എന്തായാലും ഇതാണ് എന്റെ അനുഭവം. ഞാൻ എനിക്ക് ഇതാണ് വലിയൊരു ഭയങ്കരമായിട്ടുള്ള ഒരു എരിവൊന്നും ഫീൽ ചെയ്തില്ല. നിനക്കതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് അനുഭവങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.